പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നൊരു ചോക്ലേറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ 6 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്തു വച്ചിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറും എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര. പഞ്ചസാര എടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് പൊടിച്ച് തന്നെ എടുക്കണം. പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ്. പിന്നെ നമുക്കൊരു 1/4 സ്പൂൺ വാനില എസൻസ് ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. അതുപോലെ നമുക്ക് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമല്ലെങ്കിൽ വെളിച്ചെണ്ണയിലും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. അപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ അരിപ്പ വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം കൊക്കോ പൗഡർ ഒന്ന് അരിച്ചെടുക്കാം. ഒരു 3 തവണയെങ്കിലും എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അപ്പം നമുക്കിതുപോലൊന്ന് അരിച്ചെടുക്കാം. നമുക്ക് കുറച്ച് കുറച്ചായിട്ടിട്ട് അരിച്ചെടുക്കാം. ഞാൻ ചെറിയ അരിപ്പയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് ഓരോന്നായിട്ട് അരിച്ചെടുക്കുന്നത്. നിങ്ങൾ വലിയ അരിപ്പ എടുക്കുവാണെങ്കിൽ ഒന്നിച്ചിട്ടങ്ങ് അരിച്ചെടുത്താൽ മതി. അപ്പോൾ കൊക്കോ പൗഡർ ഞാനിവിടെ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി മിൽക്ക് പൗഡർ നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ചതിന് ശേഷമാണ് 1/2 കപ്പ്. നമുക്ക് നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാം. അപ്പം ഞാനിതുപോലൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. 2 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമില്ല, 3 പ്രാവശ്യം അരിച്ചാലും കുഴപ്പമില്ല. 3 പ്രാവശ്യം അരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാവാനായിട്ട് വെക്കാം. അപ്പം ഞാനൊരു പാത്രത്തിൽ ഒരു ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ 6 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് ചൂടായി വരട്ടെ. അപ്പൊ 6 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യും ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ കൊക്കോ പൗഡറിന്റെ മിക്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒരു 3 ഭാഗമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാ പൊടികളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വാനില എസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കങ്ങ് എടുക്കാം.
ഇത് നന്നായിട്ടങ്ങ് ചൂടായിട്ടുണ്ട്. നമ്മൾ ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യോ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കങ്ങ് വാങ്ങാം. അതിനുശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ട്രേയിലേക്ക് അല്ലെങ്കിൽ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതെ, ഈ ഒരു പരുവായപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ നമ്മൾ ഏത് മോൾഡിലേക്കാണോ ട്രേയിലേക്കാണോ ഒഴിക്കുന്നത് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ചൂട് വേണം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഐസ് ട്രേയിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള മോൾഡിലോ നമുക്ക് ചെയ്തെടുക്കാം. ഏതിലായാലും കുഴപ്പമില്ല, നമുക്ക് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പം നമുക്ക് ഇതുപോലുള്ള മോൾഡിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിത് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചോക്ലേറ്റിനകത്ത് ഒട്ടിയിരിക്കും, അതുകൊണ്ട് വീടാനൊരു ബുദ്ധിമുട്ട്. ഇതുപോലെ നമുക്ക് ഈ മോൾഡ് എല്ലാം അങ്ങ് നിറച്ചെടുക്കാം. അപ്പം ഞാൻ ഈ 2 മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മോൾഡ് നമുക്ക് പതുക്കെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഇതൊന്ന് നികന്ന് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് 2 മണിക്കൂറിന് ശേഷം കാണാം. 2 മണിക്കൂറിന് ശേഷം നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പം നമുക്ക് ട്രെയിലുള്ളതും കൂടെ ഇതിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മുടെ ചോക്ലേറ്റൊക്കെ ഇതാ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇതുപോലെ ചോക്ലേറ്റ് ഉണ്ടാക്കി നോക്കണം. നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്താണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.